നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതയാണ് അമൃത സുരേഷ്. സംഗീത റിയാലിറ്റി ഷോ ആയ ഐഡിയ സിംഗറിലൂടെയാണ് അമൃതയെ മലയാളികൾ പരിചയപ്പെടുന്നത്. പുറത്താകും നേരം എനിക്ക് ഒരു വോട്ടെങ്കിലും ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞു നിൽക്കുന്ന അമൃതയുടെ മുഖം മലയാളികൾ ഇന്നും ഓർക്കുന്നുണ്ട്. എന്നാൽ ആ അമൃത ഒരുപാട് വളർന്നു. ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ നേരിടുകയും അതിജീവിക്കുകയും ചെയ്ത കരുത്തിയായ സ്ത്രീയായി മാറിയിരിക്കുകയാണ് അമൃത സുരേഷ്. മലയാളികളുടെ പ്രിയ ഗായികയാണ് ഇന്ന് അമൃത. തന്റെ പാട്ടുപോലെ തന്നെ അമൃതയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറയാറുണ്ട്. നടൻ ബാലയുമായുള്ള പ്രണയവും വിവാഹവും വിവാഹമോചനവും എല്ലാം വലിയ വാർത്തയായിരുന്നു. ഈ അടുത്താണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള തന്റെ പ്രണയം അമൃത പുറം ലോകത്തോട് തുറന്നു പറഞ്ഞത്. ഇത് വലിയ വാർത്തയും വിവാദമാവുകയും ചെയ്തു. അതേസമയം നിരന്തരം സോഷ്യൽ മീഡിയയുടെ സൈബർ ആക്രമണം നേരിടാറുണ്ട് അമൃത സുരേഷ്. നാളുകളായി താരവും കുടുംബവും സോഷ്യൽ മീഡിയയുടെ ക്രൂര വിനോദത്തിന് ഇരയാകുന്നു. ഇതിനെതിരെ പലപ്പോഴായി അമൃത പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇപ്പോഴിതാ അമൃത തന്റെ ജീവിതം മാറ്റിമറിച്ച സ്പെല്ലിംഗ് കറക്ഷനെ കുറിച്ച് പറഞ്ഞ് ആരാധകരുടെ ശ്രദ്ധ നേടുകയാണ്. അമൃതയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. തന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു സ്പെല്ലിംഗ് കറക്ഷനാണെന്നാണ് അമൃത പറയുന്നത്. മുമ്പൊരു ഷോയിൽ താരം തന്നെ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി പങ്കുവച്ചിരിക്കുകയാണ് അമൃത. തന്റെ ലൈഫിനെ മൊത്തമായി മാറ്റിമറിച്ചത് ഹൗ എന്നതിലെ HOW എന്നതിൽ നിന്നും W എടുത്ത് മുന്നിലിട്ടിട്ട് ഹു എന്ന് ആക്കിയതാണെന്നായിരുന്നു അമൃത പങ്കുവച്ചത്. തന്റെ മറ്റൊരു വാചകവും അമൃത പങ്കുവച്ചിരുന്നു, പിന്നീട് പോകാനുള്ള ഓപ്ഷൻ ജീവിതത്തില്ല, അതുകൊണ്ട് പാസ്റ്റിലെ തെറ്റുകളിൽ നിന്നും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന വാക്കുകളാണ് അമൃത പങ്കുവച്ചിരിക്കുന്നത്. ഈ അടുത്ത് അമൃതയ്ക്കെതിരെ മുൻ ഭർത്താവ് ബാല രംഗത്തെത്തിയിരുന്നു. തന്റെ പുതിയ സിനിമയായ ഷെഫീഖിന്റെ സന്തോഷം കാണാൻ മകളെ കൂടെ വിട്ടില്ലെന്നും തന്നെ പറ്റിച്ചു എന്നുമാണ് ബാല ആരോപിച്ചത്. ബാലയുടെ ആരോപണം വലിയ വാർത്തയായതോടെ അമൃത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നതെന്തെന്ന് വ്യക്തമാക്കി രംഗത്തെത്തി. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വിഷയത്തിൽ കോടതി തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ നിയമം അനുസരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നായിരുന്നു അമൃതയുടെ മറുപടി. അതിൽ കൂടുതലോ കുറവോ ഇല്ലെന്നും താരം പറയുന്നു. അതേസമയം മാധ്യമങ്ങൾക്കും ഡ്രാമകൾക്കും പിന്നാലെ പോകരുത്. പിന്നെ ഇത് പാപ്പുവിന്റെ തീരുമാനമാണ്. അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ആ കുഞ്ഞിനെ അനാവശ്യ കാര്യങ്ങളിലേക്ക് വലിച്ചിടേണ്ട കാര്യമില്ല. വിനീതമായ അഭ്യർത്ഥനയാണെന്നും അമൃത പ്രതികരിച്ചിരുന്നു. അവളൊരു കുഞ്ഞുകുട്ടിയാണ്. തന്റെ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുകയാണ്. വാർത്തകളിലും ഫീഡുകളിലും അഭിമുഖങ്ങളിലും അനാവശ്യമായി അവളുടെ പേര് പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുതെന്നാണ് അമൃത മാധ്യമങ്ങളോടായി പറഞ്ഞത്. താരത്തിന് പിന്തുണയുമായി പിന്നാലെ നിരവധി പേർ എത്തുകയും ചെയ്തിരുന്നു. അതേസമയം ബാലയുടെ കൂടെ പോകേണ്ട എന്നത് മകളുടെ തീരുമാനമാണെന്നും അതിനെ താൻ എതിർക്കാനോ പിന്തുണയ്ക്കാനോ ഒന്നും പോയിട്ടില്ല എന്നും അമൃത വ്യക്തമാക്കിയിരുന്നു. അമൃതയുടെ സഹോദരിയായ ഗായിക അഭിരാമിയും ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയയുടെ കടുത്ത സൈബർ ആക്രമണത്തെ അതിജീവിച്ച് മുന്നോട്ടു പോകുകയാണ് അമൃത. മുമ്പെന്നതുപോലെ ഇപ്പോഴും തുടരുന്ന വിമർശനങ്ങളെ തന്റെ ജീവിതത്തെ ബാധിക്കാൻ അനുവദിക്കുന്നില്ല താരം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.